Whatever. Aumara Kuluangil, our Kilam Gitu, Kendra, Kilaka Verde, Yer Clock Lake Karanga Samith, Avis Kul Lutinan, the neighbor, something else, okay. And then Avis Kul Lutin had some with a Vakul Alkara, Ladu Lutakanatilla, and then Jamashaka Samaka Venda, Yemun for Evade and then Kavar Yemun for Vichilakam. Our farmers were in Lokasamanika, UCI Arethila, other than Yemun for Vichil, Kirkamuter Noko, Long Rolanda, Korcha damage would come into Noki, Sathaman Namakan, whatever damage you can run, okay. There is a better than Medicate UC, the cup. Medicate UC Samitha, Aga could encode Samadan. Pattern and medicate use like it, okay. Our medicate a pattern and a chutti theory in the game. I mean, can remember another number of our nice editor. Max is the character uses the menu. Currently, another use in the character iron and the gear account and the conductor and the gun. It's only AK account and so nice and done. You bundle along the water, nice and done. And our accord to Kalikamini made it, okay. Water gas in idea was in the diagonal, okay. I never knew who was the pinna some sarika. And then I put it in the bundle in the underarm. You bundy bundle number recently retained on the tech of diagonal. Yet, whatever it is from committee of the okay. And then a main account. Main ആയിട്ട് എടുക്കാതെ കാര്യം പറയുകയാണ് കണ്ടല്ലോ എനിക്ക് ഈ അക്കൗണ്ടിനകത്ത് നമ്മുടെ ചങ്ങായി അല്ലെങ്കിൽ നമ്മുടെ എകെയുടെ അക്കൗണ്ടിനകത്ത് ഈ ഒരു ബണ്ണിമെന്റ് ഉള്ള സമയത്ത് ഞാൻ എന്തിന് എന്റെ മെയിൻ അക്കൗണ്ടിൽ എടുക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ എനിക്ക് കളിക്കാനാണെങ്കിൽ ഈ അക്കൗണ്ടിനകത്ത് കളിച്ചാൽ പോരെ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഒരു ഒരു എന്താണ് ഈ ഒരു അക്കൗണ്ടിനകത്തിനായിട്ട് കളിച്ചിട്ട് ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ എന്തായാലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കോക്ലവരിൽ ഇഷ്ടം പോലെ കില്ലിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം താഴെ സമയത്ത് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ലെവൽ ഓക്കെ വൺ ടാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു വുഡ് പക്കർ വെച്ച് മാസ് മാർക്ക് ചെയ്തിട്ടൊരു അടിയായിരുന്നു സോ വേറെ ലെവൽ അതിന് ശേഷം ലോങ് ഉള്ളവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നമ്മൾ ഇപ്പോൾ കുറേ കിട്ടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് 7 കില്ല് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം കുറെ ദൂരം ചുമ്മാ കൈയും വീശി ഓടി 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 നടന്നു ഒരു എനിമീനെ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് നൈസർ എന്താണ് ആരും ഒരു പൊക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും നൈസർ എന്താണ് നമുക്ക് കില്ല് ഇട്ടിട്ട് വിചാരിച്ച് അവരവിടെ നിന്ന് പൊക്കുവാണ് ഞാൻ വിചാരിച്ച ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൻ പൊക്കട്ടെ പൊക്കി കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് അവനെ അടിക്കാം എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ നല്ല കിടക്കുമ്പോൾ ടെക്നിക് കാണാൻ വരും ഓക്കെ ഈ ഒരു സമയത്ത് നൈസർ 1000 ആയിരിക്കും യൂസ് ചെയ്തിട്ട് അവനെ കൊല്ലാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് കുറേ ഡാമേജ് കൊടുത്തുകൊണ്ട് എനിക്ക് ആദ്യം ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ആൾക്കാർ പൊങ്ങട്ടെ ആൾക്കാർ കൂടുതൽ വിചാരിച്ചാൽ വെയിറ്റ് ചെയ്താണ് ഓക്കെ എന്തായാലും അവന് കിടക്കുമ്പോൾ ഡാമേജ് കൊടുത്തിട്ട് നമ്മൾ ഫ്ലാഷ് പീസ് അല്ല ആ ഒരു സാധനം എന്തായാലും ഓക്കെ ആ ഒരു സാധനത്തിന്റെ പേരാണെങ്കിൽ നടക്കാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് തേങ്ങയായിരുന്നു ഞാൻ മറന്നു വെച്ചത് ഞാൻ ഫ്ലാഷ് പീസ് തന്നെ ഞാൻ തോന്നുന്നു ഓക്കെ എന്തായാലും വാട്ടവർ കേസ് ഓക്കെ അത് വെച്ച് എറിഞ്ഞ് അവനെ പിടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ലെവൽ ഓക്കെ അവൻ്റെ കുറച്ച് ലൂട്ടും ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ മാനത്തിന് ഇറങ്ങുവാനുണ്ടല്ലോ ഇവൻ്റെ ടീമേറ്റ് ആകാൻ ഞാൻ വളരെ കൂടുതലാണ് എന്നാലും നമുക്ക് നോക്കാം ഇവന് ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് കിട്ടുമല്ലോ എന്ന് അതിന് മുഖേഷ് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത മാഷന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യൂ എന്താണ് നോക്കി നിൽക്കുന്നത് ഓക്കെ ഇങ്ങനത്തെ കിടക്കം പോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത്രയും സന്തോഷം ഓക്കെ അതേപോലെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് അത് കിടക്കം പോലത്തെ റിഡീം കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അത് മാത്രമല്ല നമ്മൾ ലൈവ് ലോക്കോട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നൈസറ്റ് കുറച്ച് റിഡീം കോഡും അതുപോലെ കിടക്കം ക്വാളിറ്റി കാണാൻ പറ്റും അങ്ങനെ എന്തൊക്കെയോ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് സോ നൈസറ്റ് ലോക്ക് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ലോക്ക് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ലൈവ് കാണാൻ വേണ്ടി വരിക വേറെ ലെവൽ ഫണ്ണാണ് ഇവർ ഇവർ 4 മണിയാകുമ്പോഴത്തേക്കും തീ കത്ത് നമ്മുടെ ലോക്ക് വെക്കാത്ത ഓക്കെ വാട്ടവർ ഫസ്റ്റ് നിന്ന് ഇറങ്ങിയവനെ ഒരുത്തൻ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു അവൻ ടീമേറ്റ് അതൊന്നും മേടി നൈസ്റ്റ് പോട്ടി അടി പൊട്ടിനെ തന്നെ അവനും കൂടെ നോക്കെടുത്തു ആ ഒരു നോക്കെടുത്തവനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്തുണ്ടല്ലോ വേറൊരുത്തൻ പുറകിൽ നിൽക്കുന്നുണ്ട് അതുപോലെ കേസ് പുറകിലേക്ക് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അവിടുന്ന് ഒരു റെഡ് ആരോ മാപ്പിനകത്ത് കാണുന്നത് ഓക്കെ സ്കൈ റിക്കറ്റ് മാസ് കാണിക്കാൻ നോക്കുന്നുണ്ട് എപ്പോഴും മാച്ചിനകത്തുണ്ടല്ലോ ഞാനല്ലോ ഈ ഒരു എന്താണ് മറ്റേ ഒരു പെൻഗിൻ പെറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഒരു ഗ്ലൂവാൾ പെറ്റ് ഗ്ലൂവാളിലേക്ക് കിട്ടുന്നത് അതിന് ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഈ റെക്കോർഡിൽ തന്നെ ആ ഒരു പെറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ശരിക്കും തന്നെ എനിക്ക് ഗ്ലൂവാളിൻ്റെ യൂസേജ് വരുന്നുണ്ട് ഓക്കെ പക്ഷേ കേസ് ഞാൻ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് കളിച്ച സമയത്തുണ്ടല്ലോ എനിക്ക് ഗ്ലൂവാൾ ഇല്ലാത്ത ലെവൽ ഒരുപാട് വട്ടം ചത്തുപോയി പക്ഷേ കിടക്കം പോലത്തെ വൈപ്പൊക്കെ എടുത്തൊരു കിടക്കം പോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കോവിഡ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ നിങ്ങൾക്ക് അത് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം
ഷോർട്ട് ക്ലിപ്പ് ആയിട്ട് ഞാൻ അയച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. പേര് meetgamer.og എന്നാണ്. ഒന്ന് ഫോളോ ചെയ്യാം. പുതിയ അക്കൗണ്ട് ആണ് പഴയ അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തോ. ഓക്കെ, അതിനെക്കുറിച്ചുള്ള കൂടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പിന്നെ വരും വീഡിയോയിലൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇപ്പോൾ നമുക്ക് മാച്ചിലേക്ക് നോക്കുകയാണെങ്കിലോ, ബാക്കി നമ്മൾ ഒരുത്തരം അടിച്ചിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടുന്ന് കണ്ണം പിടിച്ചു. അവനെ ഞാൻ നോക്കിയിട്ടുണ്ട്, എവിടെ നീ പുറകെ വെച്ചിട്ട് നീ കണ്ണം പിടിച്ചോ എന്നൊക്കെ വിചാരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുണ്ടും പൊക്കി ആ വഴി ഓടുക ചെയ്തു. ഓക്കെ, എന്തായാലും മേടിയിൽ നിന്ന് ഒരുത്തരം നോക്കെടുത്തിട്ട് അവനെ വേർത്തം പൊക്കിയിട്ടുണ്ടായിരുന്നു. അവൻ രണ്ട് പേരും ഉണ്ട്. ഒരുത്തരം നേരിട്ട് കിടക്കുമ്പോൾ കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. വാക്ക് നമ്മളെടുത്തുണ്ടല്ലോ, ആ ഒരു ക്ലൂ ക്യാരക്ടർ ആയതുകൊണ്ട് ഇവിടെ എടുത്ത് തന്നെ എനിമി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്നാലും ആ എനിമി എന്നാൽ ഇവിടെ തന്നെ ഉണ്ട്. എന്നാലും ദൂരെ ഓടിപ്പോകാൻ ചാൻസ് വളരെ കുറവാണെന്ന് തോന്നിട്ട് നേരിടെ ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. എവിടെ ഇപ്പോൾ ഇവിടെയുള്ള മാർക്ക് കാണിച്ചേ എന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും മുമ്പോട്ട് ഓടി 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 പോകുന്നു. ഓക്കെ, നമ്മുടെ M4M ലെവൽ 2 ആയിരുന്നു. അതുപോലെ കേസ് നമുക്ക് ആ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ കേസ് അന്നിട്ടും ആ ഒരു കിട്ടുമ്പോൾ കിടുക്കം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേറെ ലെവൽ. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ 10 kill എടുത്തിട്ടുണ്ട്. 11 വരെ സ്റ്റിൽ അല്ലേ. നമ്മളെന്തായാലും ഈ ഒരു മാച്ചിനകത്ത് ബോയി അടിക്കാനാണ് നോക്കുന്നത്. സോ നൈസ്, എന്താണ് ബോയി അടിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. കേസ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുടെ പിന്നെയും പറയുന്നത് കേസ് പ്ലീസ് 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 ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പിന്നെ കുറേ നാൾ കളിക്കായിരുന്ന അക്കൗണ്ട് ആയതുകൊണ്ട് തുടക്കത്തിന് കുറച്ച് ബോട്ടുകാരൊക്കെ വരുന്നുണ്ട്. ബോട്ട് എന്ന് പറയാൻ പറ്റുന്നില്ല, ലോ ലെവലിലുള്ള പ്ലേയേഴ്സാണ് നൈസിട്ട് വന്നിട്ടുള്ളത്. അത് നൈസർ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് കുറേ കിലോ നമ്മൾ ക്ലോക്കുകൾ എടുക്കുന്നുണ്ടല്ലേ, അത് മിക്കവാറും ഒക്കെ ഒരു കുറച്ച് ശതമാനം ആൾക്കാർ ബോട്ട് ആ രീതിക്കുള്ള ആൾക്കാരാണ്. ഞാൻ കള്ളമൊന്നും പറയുന്നില്ല, സത്യമായിട്ടും. കാരണം ഒരുപാട് നാളായിട്ട് കളിക്കാതെ ഇന്നാക്കി വരുന്ന അക്കൗണ്ടാണ്. ഓക്കെ, പക്ഷേ കേസ് ഈ ഒരു അക്കൗണ്ടിനകത്ത് ഈ ഒരു റാങ്കിൽ കളിക്കുന്ന സമയത്താണ് എനിക്ക് ശരിക്കുള്ള ഫൺ എന്താണെന്ന് മനസ്സിലായത്. സീരിയസ്ലി പറയുന്നുണ്ടല്ലോ, എൻ്റെ ഹീറോയ്ക്ക് പോസ്റ്ററുള്ള അക്കൗണ്ടിനകത്ത് കളിക്കുവാണെങ്കിൽ മിനിമം എല്ലാ എനിമീസും ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് ഒളിച്ചിട്ട് ലാസ്റ്റ് സോണിലേക്ക് മാത്രമേ പുറത്തു വരത്തു. പക്ഷേ ഈ ഒരു അക്കൗണ്ടിനകത്ത് നോക്കുകയാണെങ്കിൽ കൂട്ടം കൂട്ടം സ്കോഡ് സ്കോഡായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി തമ്മിലടിച്ച് മാസ് കാണിച്ച് കളിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു ഗെയിം പ്ലേ മാത്രമേ ശരിക്കും കാണാൻ രസമുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ആദ്യം അതുകൊണ്ടും കൂടെയാണ് നമ്മളെന്താണ് ഈ ഒരു അക്കൗണ്ടിനകത്ത് കളിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുകാണ് പുറകിലൊക്കെ കിടക്കുമ്പോൾ എണീമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഈ വീടിനകത്തൊക്കെ ഒളിച്ചിട്ടുണ്ട്. അതേപോലെ വണ്ടിക്കകത്തൊക്കെ അപ്പുറത്തെ പറമ്പ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഓടുവാണ്, നമ്മുടെ പുറകിൽ അടിച്ചുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവനെ അടിച്ചടിച്ച് ഒരുത്തരം നോക്കി കിട്ടും. ഈ ഒരു സോണിനകത്ത് എന്തായാലും അവൻ പൊങ്ങിയിട്ട്, അതായത് ഇവനെ വേർത്തം വന്ന് പൊക്കിയിട്ട് അവൻ സോണിലേക്ക് പറയുമ്പോൾ കയറാൻ വേണ്ടി പോകുന്നില്ല. ആ ഒരു കില്ല് എനിക്ക് കിട്ടും എനിക്ക് നല്ല ഉറപ്പാണ്. എന്തായാലും കേസ് ആ പറഞ്ഞു വെച്ചപോലെ തന്നെ നമുക്ക് അത് കില്ല് ഇട്ടുണ്ടായിരുന്നു. എനിക്ക് കില്ല് ഇട്ടിട്ടില്ല, ഒരു രണ്ട് ഡാമേജ് കൊടുത്തിട്ട് ആ ഒരു കില്ല് നമുക്ക് നൈസായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ലാസ്റ്റ് ക്രൂഷ്യൽ സിറ്റുവേഷൻ ഇനി വരാൻ വേണ്ടി പോകുന്നു. 11-12 പേര് അലയുണ്ട്, 10 പേര് സംതിങ് അലയുണ്ട്. അവമാനം അടിച്ചിട്ട് നമ്മൾ ബോയി അടിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും, മാസമായിരിക്കും, നല്ല ഉറപ്പുണ്ട്. എന്തായാലും കേസ് എക്സൈറ്റഡ് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, നമ്മൾ ഈ കളി ബോയി അടിക്കുന്ന ഉറപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നോക്കാം നമ്മൾ ഈ ഒരു മാച്ച് ബോയി അടിക്കുമോ ഇല്ലയെന്ന്. നമുക്ക് നോക്കാം കേസ് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ബോയി അടിക്കുമായിരുന്നു. അതേപോലെ കേസ് നമ്മളിപ്പോൾ ലൈക്ക് ചെയ്യുക ഒരു രണ്ട് വട്ടം കണ്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലൈക്ക് ചെയ്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ നോക്കുക എത്ര ലൈക്ക് ആയിരുന്നു കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എത്ര ലൈക്ക് ആയിരുന്നു കമൻറ്റ് ചെയ്യുക, അത് കാണുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു സന്തോഷം. അതായത് ഓ മൈ ഗോഡ്, 100th ലൈക്ക് ഈ ചങ്ങായിയാണോ, ഓ 1000th ലൈക്ക് ഈ ചങ്ങായിയാണോ എന്ന് എനിക്ക് പറയുന്ന പറ്റുന്നതായിരിക്കും. സോ അതൊക്കെ കാണുന്ന സമയത്ത് വേറൊരു സന്തോഷം, ഓക്കെ, സന്തോഷം ഉണ്ടായിരുന്നായിരിക്കും. ഓക്കെ, എന്തായാലും സോൺ വരുന്നോടം വരെ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കാം. അങ്ങോട്ട് ഡാറ്റിലേക്ക് കയറി ആദ്യം ആ വീട്ടിലത്തെ എന്തായാലും ഒരു എനിമിയുണ്ട്, അവൻ്റെ കൊണ്ട് അടി കൊണ്ട് ചാവണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷേ ജോലി തോന്നുന്ന തന്നെ ഒന്നോരത്തിന് ഒരു ചെറിയ ഡാമേജ് കൊടുത്തേക്കും അവൻ ചത്തുകൊണ്ട്. കാരണം ഓപ്പൺ ഏരിയയിൽ ഓടി വരുമായിരുന്നു അവൻ. 6.5 കൈ കൊണ്ട് ചത്തുന്നു അവനും ഒരു അറുത്തുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഓടി വന്നിട്ട് ഇവിടെ നമ്മുടെ ടീമിനെ പൊക്കാനാണെന്നായിരിക്കും ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ കേസ് അല്ല, നമുക്ക് ആൾക്കാരില്ല, നമ്മൾ സോളോ വേഴ്സസ് സ്കോഡാണ്. ഓക്കെ, വണ്ണിത്തലയും സോളോ വേഴ്സസ് സ്കോഡ് ഇറങ്ങിക്കഴിഞ്ഞ വിഷയമാണ്. അതിനനുസരിച്ച് ഈ ഒരു മൂലയ്ക്ക് ഒന്ന് ഒളിച്ചിരിക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ, വലത്തെ സൈഡിൽ തന്നെ ഒരു ജനലുണ്ട്. ആ ജനലിന് സ്കോപ്പ് ആണ്. തലമണ്ട എമി മൂക്കാമണ്ട കുറച്ച് ആമാർ അടി വരുന്നതിന് ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ട് നൈസർ ഒന്ന് മാറുന്നുണ്ട്, തറവാട് വീട്ടിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ ഒരു എനിമി നൈസായിട്ടുണ്ടല്ലോ, ആരെയും സ്കോപ്പ് ഇട്ടടിച്ച് മാസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇനി ആൾക്കാർ മൊത്തം ഉണ്ടല്ലോ ഈ ഒരു വീട്ടിലത്തേക്ക് കീറുന്ന ചാൻസ് വളരെ കൂടുതൽ. അതിന് മെയിൻ കാര്യം പറയുന്നുണ്ടല്ലോ, തൊട്ട് താഴെ തന്നെ ആ പൊക്കുണ്ട വെൻഡിംഗ് ഉണ്ട്, അതുകൊണ്ട് ആൾക്കാരൊക്കെ ചാടി കയറി വരും. അതേപോലെ കേസ് ഈ ഒരു ലൂട്ട് പറ്റി ഇവിടെ നിന്ന് കിട്ടും. അതിനകത്ത് മൊത്തം ലൂട്ട് തത്വമാണ്. എത്ര ഗ്ലൂ ആളുണ്ടെന്ന് എനിക്ക് ഒരു അറിയത്തില്ല. ആ ഒരു ഗ്ലൂ ആള് പറക്കുന്നവരെ തിരക്കിലാൻ തോന്നുന്നു. മുമ്പിൽ ഒത്തിരി കണ്ടു അവനെ കിടക്കും പോലെ അടിച്ചു. ഓക്കെ, അവൻ പറന്നൊക്കെ പോകുന്നു. ആരെ അവൻ ഹാക്കറാ, എന്ത് സ്പീഡിലാവും പോയോ. ഓക്കെ, എന്തായാലും കേസ് ആരും നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ഒരു സൗണ്ട് ഇട്ടുണ്ടായിരുന്നു. ആരും നമ്മുടെ അടുത്തേക്ക് വന്ന് കയറുന്നുണ്ട്. ഇവിടെ ആരോടെ കൊണ്ട് നല്ല ഉറപ്പാണ്. ഓക്കെ, ഒന്നും നോക്കുന്നില്ല. ഗ്ലൂ ആളെ നോക്കിയ സമയത്ത് അവിടെ വീണ്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും ഏതോ ഒരു കാട്ടുപോല സമയത്താണ് ഗ്ലൂ ആളൊക്കെ വീണ് വാട്ടവർ അവനെ അടിച്ച് അണ്ണാക്കി കൊടുത്ത് നോക്കെടുത്ത് മാസം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഹാർട്ട് ബീറ്റ് നിന്നിട്ടില്ല. ഓക്കെ, ചെറിയ ഒരു നെറ്റിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ഒരു സമയത്തൊക്കെ കളിക്കുക എന്നൊക്കെ പറഞ്ഞ ഓ മൈ ഗോട്ട്. ഓക്കെ, എന്നെ അവൻ ഹാക്കറത് വിളിച്ച് കാണും. കാരണം എനിക്ക് നെറ്റ് ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ മിന്നിത്തിളങ്ങി എങ്ങോട്ടൊക്കെയാണ് പോയത് തബുരാൻ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ 3 ആൾക്കാർ മാത്രമേ അലയുള്ളൂ. ഇപ്പോൾ ഉണ്ടല്ലോ ഒരുത്തരും മാസ് കാണിക്കും. ഓക്കെ, ഒരു ജീവൻ മരണ മാസ്
കാണിക്കും അതെന്താ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരുത്തി ഇപ്പോൾ റൈറ്റിലേക്ക് ഓടി, ഒരു വീടിനകത്തേക്ക് ഓടി. ഞാൻ ചോദിച്ചു അവൻ എന്താ വീടിനകത്തേക്ക് ഓടുന്നതെന്ന്. ഓക്കെ, ആ ഒരു സമയത്ത് ഞാനുണ്ടല്ലോ ആ ഒരു എത്ര പേര് അലയുമുണ്ടെന്ന് നോക്കി, അഞ്ച് പേര് അവർ രണ്ട് മൂന്ന് പേരെ പൊക്കി വിട്ടിട്ട് മാസ് കാണിച്ച് കയറി വന്ന് അവർ കിടക്കുമ്പോൾ ഡാമേജ് കൊടുത്തു. പക്ഷേ ബ്ലൂ ആടുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് കയറ്റി അടി കിട്ടുന്ന ഒരു കൈയും കണക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ സോണത്തോട്ടാണ് എഴുതി ചെയ്ത് അവനാണോ കൊന്നത്. ഓക്കെ, അവൻ തന്നെയാണ് എനിക്ക് കൊന്നിട്ട്. വേറെ ഉള്ള മാച്ച് ആയിരുന്നു, ബാസ്മൻ രീതി നമ്മൾ ബോയ് അടിച്ചായിരുന്നു. ലാസ്റ്റുള്ള ഒന്ന് രണ്ട് കൊല്ലം തെറ്റിയ അവസ്ഥയായി പോയി. എന്നാലും ഗൈസ് കിടക്കാൻ പോലത്തെ ഒരു മാച്ച് ആയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മാച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കിട്ടില്ല. നമുക്ക് കിട്ടില്ല കിട്ടണമെങ്കിൽ വേറെ ലെവൽ വീട്ടിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്. ഓക്കേ.